Friends, welcome back to my YouTube channel, Rithin Jarbox. Appo friends, nammal ee oru video lode nokkanayittu vannathu ennu paranjal oru variety aayittulla sambhavam aanu ningalkku ariyande. Okay friends, namukku endayalum kaanthira variety aayittulla sambhavam oru fish fry aanu friends. Adum oru variety reethile Thai style aanu. Da red snapper aanu njan ivide eduthirikkunnathu. Ente favorite fish aanu. Red snapper, and then now kido onda ka. Da. Avoli ekka ivda icey puli chiri kyun nandey. Ina main godi arna, ellya freezer thene nandey. Then now kyo ad onda ka nandey ka. Tada! Avol ida mande kitchen. Ningal nartey kandey kano. Matte makke ekanda kano recipe lella. Ida ellya ende area thene yana karna. Ida eniki cake kanda kano. നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് ഇത് എന്റെ ഏരിയ ആണ്. അത്യാവശ്യം സാധനങ്ങൾ ഉണ്ടാക്കാനുള്ള എന്നെ ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ, നമുക്ക് അതേ റെസിപ്പിയിലോട്ട് തിരിച്ചു വരാം. ഞാൻ അതിനുവേണ്ടി ഇവിടെ ഇട്ടിരിക്കുന്നത് മൈദയും കോൺഫ്ലവറുമാണ്. മൈദയും കോൺഫ്ലവറും ഒരു കുറച്ച് വെള്ളം. ഇത് ഒരു സ്പൂണാണ് ഞാൻ രണ്ടും എടുത്തിരിക്കുന്നത്. ഇതാ ഇത് വിനേഗിരിയും സോൾട്ടും ജിഞ്ചർ ഗാർലിക് പേസ്റ്റുമാണ്. ഇത് നമുക്ക് മൈദയിലോട്ടും കോൺഫ്ലവറിലോട്ടും മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിതാ മിക്സ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. ഒരു പേസ്റ്റ് രൂപത്തിൽ മതി. ഇനി നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ച് എടുക്കുന്നുള്ളൂ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിവിടെ കുറച്ച് കളറിന് വേണ്ടി കാശ്മീരി ചില്ലി എടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഒരു സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് ചില്ലിയും കൂടി മിക്സ് ചെയ്ത് ഇച്ചിരി ഒന്ന് കളറിന് വേണ്ടി കാശ്മീരി ചില്ലിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഈ മിക്സ് ഇനി ഫിഷിലേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഇത് എന്തിനാന്ന് പറഞ്ഞാൽ നല്ല ക്രഞ്ചിയും ഇച്ചിരി സ്പൈസിയും ആയിട്ടിരിക്കാൻ വേണ്ടിയാണ്. നമ്മളിതാ നന്നായിട്ട് തന്നെ തിൻ ലെയറായിട്ട് തേച്ച് പിടിപ്പിച്ചു. അകത്തൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ഇനി ഇതൊരു അരമണിക്കൂർ റെസ്റ്റിൽ ഇരിക്കട്ടെ. റെസ്റ്റിന് ഇരുന്നിട്ട് കാണാം. മണിക്കൂർ കഴിഞ്ഞു. മീൻ ഇതാ ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ മീൻ ഇവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഫിഷ് ഇവിടെ നന്നായിട്ട് പൊരിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. സെമി ഫ്രൈ ആയാൽ മതി നമ്മുടെ ഫിഷ്. ഒരു ഫിഷ് ഫ്രൈ ആയി. ഇനി ഒരു ഫിഷ് കൂടി. അപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ ഇനി അതിലേക്ക് വേണ്ടിയുള്ള സോസാണ് തയ്യാറാക്കേണ്ടത്. സോസിന് ആയി വേണ്ടത് സവോള, വെളുത്തുള്ളി, ഗ്രീൻ ചില്ലി, ജിഞ്ചർ സ്ലൈസസ് ആക്കിയത്, കറിവേപ്പില, ടൊമാറ്റോ, രണ്ട് പിഞ്ച് ശർക്കര, പിന്നെ പുളി, പിന്നെ കോക്കനട്ട് മിൽക്ക്. ഇതെല്ലാം കൂടി നമുക്ക് ഒരു സോസ് പരുവത്തിയാക്കി എടുക്കണം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ നേരത്തെ ഞാൻ കാണിച്ചിരുന്ന വെജിറ്റബിൾസ് എല്ലാം സോർട്ട് ചെയ്ത് അത് വാടുന്നത് വരെ വെയിറ്റ് ചെയ്യും. നമുക്ക് ആദ്യം ഓണിയൻ ഇട്ട് കൊടുക്കാം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ആട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഫ്രണ്ട്സ്, ഇപ്പോൾ അടുത്തതായിട്ട് ഞാൻ ഇപ്പോൾ വെളുത്തുള്ളി ഇട്ടു. അതും കൂടി ഒന്ന് നന്നായിട്ട് തന്നെ ഇറക്കി കൊടുക്കാം. ഇനിയാണ് നമ്മൾ ചില്ലി ഇടാൻ പോകുന്നത്. അവസാനം കരിവേപ്പില.
ginger ittu ഫ്രണ്ട്സ് അപ്പോൾ ഇത് പകുതി ഷോർട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നമുക്ക് പുളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് ഒരു 2 പിഞ്ച് പാം ഷുഗർ ഇട്ട് കൊടുക്കാം. ഫ്ലേവർ എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ആണ്. ഫുള്ളായി തന്നെ ഒഴിച്ചു. ഒരു സോസ് പരിമാണം പോലെ ആയിട്ടുണ്ട്. ഫ്രണ്ട്സ്, നമ്മുടെ സോസ് ഇവിടെ പതുക്കെ പതുക്കെ കുറുകി വരുന്നുണ്ട്. ഇത് നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ട് നമുക്ക് ഇൻഡക്ഷൻ കുക്കറിൽ നിന്ന് മാറ്റാം. ഫ്രണ്ട്സ്, ഞാൻ ഒരു ഫ്ലേവറിന് വേണ്ടി 1 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ സോസ് കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ പതുക്കെ കുറുകി വന്ന് തുടങ്ങി. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ സോസ് ഇവിടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫിഷിന്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വേണമെങ്കിൽ ഡിപ്പും ഡിപ്പ് ചെയ്തും കഴിക്കാൻ നമ്മളിവിടെ ഒഴിക്കുകയാണ് ചെയ്യുന്നത് ഫിഷിന്റെ മുകളിൽ. നമ്മളിപ്പോ ഇവിടെ ഒഴിച്ചിരിക്കുന്നു. ഇത് നമ്മള് ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായം പറയാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഫിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തായ് സ്റ്റൈലിലെ ഫിഷ് ആണ് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് തായ് സ്റ്റൈലാണ് ഉണ്ടാക്കിയതെങ്കിലും താലി കേരള സ്റ്റൈലാണ് ഇതിൻ്റെ എല്ലാ. അതുകൊണ്ട് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പാണ്. നമുക്ക് കുറച്ചും കൂടി കഴിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ.
Okay, I'm going to try it. Bye. 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 Bye